ഗ്രൂപ്പ് മൂന്ന് പൈത്തൺ ഗ്രാഫിക്സ് പ്രവർത്തനങ്ങളിൽ എസ് എസ് എൽ സി ഐ ടി പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് വരുന്ന രണ്ടാമത്തെ പ്രവർത്തനമായി ഇവിടെ നൽകിയിട്ടുള്ളത്. ഒരു പൈത്തൺ പ്രോഗ്രാമും അത് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടും, ഔട്ട്പുട്ട് ഒന്ന് നൽകിയിട്ടുണ്ട്. ഇതാണ് പ്രോഗ്രാം, അതിന്റെ ഔട്ട്പുട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് പ്രവർത്തിപ്പിക്കുക, അതിനുശേഷം പ്രോഗ്രാമിൽ മാറ്റം വരുത്തി രണ്ടാമത്തെ ഔട്ട്പുട്ട്, ഔട്ട്പുട്ട് രണ്ട് ലഭിക്കുന്നതിനുള്ള പ്രോഗ്രാമായി മാറ്റി എഴുതുക. ഫോമിലെ എക്സാം ടെൻ എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ പാറ്റേൺ ടു ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുകയാണ് വേണ്ടത്. നമുക്ക് ഈ പ്രവർത്തനം ഒന്ന് ചെയ്തു നോക്കാം. ഈ പ്രവർത്തനം ചെയ്യേണ്ടത് ഐഡിൽ എന്ന സോഫ്റ്റ്വെയറിലാണ്. ഐഡിൽ തുറക്കുന്നതിന് വേണ്ടി അപ്ലിക്കേഷൻസ് മെനുവിൽ പ്രോഗ്രാമിംഗ് എന്നതിൽ പോയി കഴിഞ്ഞാൽ ഐഡിൽ ക്ലിക്ക് ചെയ്യുക. ഇതിലൊരു പുതിയ ഫയൽ എടുത്തതിന് ശേഷമാണ് നമ്മൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഫയലില് ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന ജാലകത്തിൽ ഈ പ്രോഗ്രാം നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത്. പ്രോഗ്രാം നമ്മുടെ ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്, ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ, ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ, കളർ പർപ്പിൾ, സി ഒ എൽ ഒ ആർ, കളർ എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് സി ഒ എൽ ഒ ആർ എന്നാണ്. ഇത് ഡബിൾ കോട്ട്സിലാണ് ഈ കളർ എഴുതേണ്ടത്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. കളർ പർപ്പിൾ, ദെൻ ബിഗിൻ ഫില്ലിംഗ് ആരംഭിക്കുന്നതിനുള്ള കമാൻഡ് ആണ്, ബിഗിൻ അണ്ടർസ്കോർ ഫിൽ എന്നാണ്. ബിഗിൻ ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം മൈനസ് അമർത്തുന്ന സമയത്ത് അണ്ടർസ്കോർ വരും. ബിഗിൻ അണ്ടർസ്കോർ ഫില്ല് ബ്രാക്കറ്റ് ഉണ്ട്. ഫോർ ഐ ഇൻ റേഞ്ച് എയ്റ്റ്, ഇത് കഴിഞ്ഞതിന് ശേഷം സെമി കോളൻ, കോളൻ ഉണ്ട്, കോളൻ, കോളൻ ടൈപ്പ് ചെയ്തതിനു ശേഷം എന്റർ അമർത്തുക. എന്റർ അമർത്തുന്ന സമയത്ത് ഒരു ടാബ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കഴ്സർ വരുന്നത് കാണാം. അവിടെ നമ്മൾ റൈറ്റ് 45, 45 ഡിഗ്രി തിരിയാനുള്ള നിർദ്ദേശമാണ്. റൈറ്റ് 45 എൻട്രാ അമർത്തുന്നു. ഇപ്പോൾ വീണ്ടും ഈ എൻട്രാ അമർത്തുന്ന സമയത്ത് ഈ ടാബ് കഴിഞ്ഞതിന് ശേഷമാണ് കഴ്സർ വരുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഫോർ ജെ ഇൻ റേഞ്ച് 5, മറ്റൊരു ലൂപ്പ് തുടങ്ങുകയാണ്. ഫോർ ജെ ഇൻ റേഞ്ച് ബ്രാക്കറ്റിനകത്ത് 5, ഇവിടെ നമ്മൾ കോളൻ ടൈപ്പ് ചെയ്യണം. ഷിഫ്റ്റ് അമർത്തിയതിനു ശേഷമാണ് കോളൻ ടൈപ്പ് ചെയ്യാൻ കഴിയുക. കോളൻ ടൈപ്പ് ചെയ്തതിനു ശേഷം എൻട്രാ അമർത്തുമ്പോൾ വീണ്ടും ഒരു ടാബ് കൂടി മുന്നോട്ട് പോയത് നമുക്ക് മനസ്സിലാകും. ഈ ഫോർ ലൂപ്പാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് നമ്മൾ ഇവിടെ മൂന്ന് ലൈനുകൾ കൂടി ടൈപ്പ് ചെയ്യാനുണ്ട്. ഫോർവേഡ് 90, 90 ദൂരം മുന്നോട്ട് പോവാൻ, ദെൻ ഡോട്ട് 20, 20 ആരത്തിലുള്ള ഒരു കുത്ത് അവിടെ ഇടും, ദെൻ റൈറ്റ് 72, 72 ഡിഗ്രി തിരിയും. റൈറ്റ് 72. ഇത്രയും പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കളർ പിങ്ക് കളറാണ് ഇതിൽ വീണ്ടും ഫില്ല് ചെയ്യുന്നത്, ദെൻ എൻഡ് ഫിൽ എന്നാണ്. ഇത് ഈ കളർ പിങ്ക് എന്നും എൻഡ് ഫിൽ എന്നതും ഒന്നാമത്തെ ആദ്യത്തെ നാല് വരികൾ ടൈപ്പ് ചെയ്ത അതേ ഭാഗത്ത് തന്നെയാണ് വരേണ്ടത്. അപ്പോൾ കളർ പിങ്ക് എന്ന് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ബാക്ക് സ്പേസ് അമർത്തണം. രണ്ട് തവണ ബാക്ക് സ്പേസ് അമർത്തിയ ശേഷം കളർ ബ്രാക്കറ്റിൽ ഡബിൾ കോട്ട്സിൽ പിങ്ക് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ദെൻ എൻഡ് ഫിൽ എന്നും നൽകുന്നു. എൻഡ് അണ്ടർസ്കോർ എഫ് ഐ എൽ എൽ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഈ പ്രവർത്തനം സേവ് ചെയ്യണം. പ്രവർത്തനം സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള എക്സാം ടെൻ എന്ന ഫോൾഡറിലാണ് ഇത് സേവ് ചെയ്യേണ്ടത്. എക്സാം ടെൻ തുറന്നതിന് ശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്തതിനു ശേഷം അണ്ടർസ്കോർ പാറ്റേൺ 2 ആണ്, പാറ്റേൺ 2 എന്ന പേര് നൽകിയിട്ടാണ് ഇത് സേവ് ചെയ്യേണ്ടത്. ഈ പ്രവർത്തനം പ്രവർത്തിച്ച് കാണുന്നതിന് വേണ്ടി റണ്ണിൽ റൺ മൊഡ്യൂളാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഔട്ട്പുട്ട് ഇവിടെ വരുന്നത് കാണാം. ഈ ഔട്ട്പുട്ടിലുള്ള പിങ്ക് നിറവും അതുപോലെ പർപ്പിൾ കളറും നമ്മൾ മാറ്റിയതിന് ശേഷം ചോദ്യത്തിലുള്ളതുപോലെ കറുപ്പ് നിറവും മഞ്ഞ നിറത്തിലുള്ള ഒരു ഫില്ലിംഗുമാണ് നമുക്ക് ആവശ്യം. ഇതിന് ഈ പ്രോഗ്രാമിൽ ചെറിയ ഒരു മാറ്റമാണ് വരുത്തേണ്ടത്. ഇവിടെ കളർ പർപ്പിൾ എന്നെഴുതിയ സ്ഥലത്ത് നമ്മൾ കളർ ബ്ലാക്ക് എന്നും
അതുപോലെ കളർ പിങ്ക് എന്ന് എഴുതിയ ഭാഗത്ത് യെല്ലോ എന്നും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഔട്ട്പുട്ട് ലഭിക്കും. അതിനുവേണ്ടി ഈ പ്രോഗ്രാമിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താം. ഇവിടെ പർപ്പിൾ എന്ന് എഴുതിയ സ്ഥലത്ത് നമുക്ക് ബ്ലാക്ക് എന്ന് നൽകാം. അതുപോലെ കളർ ഫില്ല് ചെയ്യുന്ന കളർ പിങ്ക് എന്ന ഭാഗത്ത് നമുക്ക് യെല്ലോ എന്നും നൽകാം. പ്രവർത്തനം ഒന്നുകൂടെ സേവ് ചെയ്യുന്നു. പ്രവർത്തനം കാണുന്നതിന് വേണ്ടി, ഔട്ട്പുട്ട് കാണുന്നതിന് വേണ്ടി റണ്ണിൽ റൺ മോഡിൽ ക്ലിക്ക് ചെയ്യുന്നു. ആ സമയത്ത് ആ പ്രവർത്തനം നടക്കുന്നത് കാണാം. എൻഡ് ഫിൽ യെല്ലോ എന്ന കോഡ് വർക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആവശ്യമായ ഔട്ട്പുട്ട് ലഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള എക്സാം 10 എന്ന ഫോൾഡറിനകത്ത് നമ്മൾ സേവ് ചെയ്തിട്ടുള്ള പാറ്റേൺ 2 എന്ന ഫയൽ വന്നതായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തുന്നു.